ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫാക്ട്സ് വേർഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സൂപ്പർ പവറോ സൂപ്പർ പവേഴ്സ് ഉള്ള മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് റിക്വസ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. സൂപ്പർ പവർ എന്ന സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്. സൂപ്പർ പവേഴ്സ് ഉള്ള മനുഷ്യരെക്കുറിച്ച് അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സൂപ്പർ പവേഴ്സ് ഉള്ള മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞാലോ? ഹലോ, പക്ഷെ നിങ്ങൾ കേട്ടത് ശരിയാണ്. സൂപ്പർ പവേഴ്സ് ഉള്ള പലയധികം ജീവികൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. മനുഷ്യരെക്കാളും സൂപ്പർ പവേഴ്സിൻ്റെ കാര്യത്തിൽ മുൻപാദ്യം നിൽക്കുന്നത് അവർ തന്നെയാണ്. നമ്മളെ അമ്പരിപ്പിക്കുന്ന പല സൂപ്പർ പവേഴ്സും ഉള്ള മൃഗങ്ങളുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് സൂപ്പർ പവേഴ്സ് ഉള്ള ജീവികളെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ആ ജീവികളുടെ പിക്ചേഴ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്പർ 10, ജീസസ് ബഗ്സ്. പേര് കേട്ടാൽ പേടിക്കുകയൊന്നും വേണ്ട. ഇത് നമ്മുടെ സ്വന്തം എഴുത്തച്ഛൻ തന്നെയാണ്. ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്തായിരിക്കും? അതായത്, ജീസസ് ക്രൈസ്റ്റിന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എഴുത്തച്ഛന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകാൻ കഴിവുണ്ടെന്ന് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യം തന്നെയാണ് അവ അത്തരത്തിൽ നടക്കാൻ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കാലുകളിലുള്ള ഹൈഡ്രോപിക് മൈക്രോ ഹെയർസ് ആണ്. ആ രോമങ്ങൾ ഉള്ളത് കാരണം അവർക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ഈസിയായി തെളി തെളി നടന്നു പോകാൻ സഹായിക്കുന്നു. നമ്പർ 2, മിമിക് ഒക്ടോബർ. നിങ്ങൾ എക്സ്മെൻ മൂവിയിലെ മിക്സിറ്റ് എന്ന ക്യാരക്ടറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മിക്സിറ്റ് എന്ന ക്യാരക്ടറിന് സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ മിക്സിറ്റിനെ രൂപം മാറ്റം ചെയ്യാൻ സാധിക്കും. അതായത്, ആരായിട്ട് വേണമെങ്കിലും മിക്സിറ്റിൻ്റെ രൂപം മാറ്റാൻ സാധിക്കും. ഏകദേശം അതുപോലെ ഒരു കഴിവ് തന്നെയാണ് ഈ മിമിക് ഒക്ടോബസിനുള്ളത്. ഈ ഒരു ഒക്ടോബസിന് പലപ്പോഴും മറ്റുള്ള ജലജീവികളെ പോലെ ആയിട്ട് രൂപം മാറ്റാറുണ്ട്. പല മത്സ്യങ്ങളെ പോലെയും ഞണ്ടുകളെ പോലെയും കടൽ പാമ്പുകളെയും പോലെയും എല്ലാത്തിനെ പോലെയും രൂപം മാറുന്നുണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 15 രൂപ മാറ്റത്തിലേക്ക് ഇതിനെ മാറാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇതിലും കൂടുതൽ ഇതിനെ ചെയ്യാൻ സാധിച്ചേക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും ഒരു കൂളായിട്ടുള്ള സൂപ്പർ പവർ തന്നെയാണ്. നമ്പർ 8, ഫ്ലയിങ് സ്ക്വിരൽ. ഈ പറക്കുന്ന അണ്ണാന്മാരെ നിങ്ങൾ എന്തെങ്കിലും ടി വി ഷോസിൽ കണ്ടിട്ടുണ്ടോ? കാണുമ്പോൾ നല്ല കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഒരണ്ണാന് പറക്കാവുന്നതൊക്കെ കാണാൻ, പക്ഷേ പറക്കുന്നത് സാധാരണ പോലെയല്ല. താഴത്തു നിന്ന് ചിറകടിച്ചല്ല ഇവ പറക്കുന്നത്. പറക്കാൻ വേണ്ടി ഇവ ആദ്യം ഉയരമുള്ള ഒരു സ്ഥലത്തിലോ മരത്തിലോ കയറും. ശേഷം അവിടെ നിന്ന് എടുത്ത് ചാടിയ ശേഷം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആ ചിറകുകളുടെ ഭാഗം നിവർത്തുകയും ഹൃദയസഹായത്തോടെ അവയ്ക്ക് പറക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരണ്ണാൻ എന്നൊക്കെ പറയുമ്പോൾ അണ്ണാൻ സൂപ്പർമാനെ പോലെ ബാക്കിൽ ഒരു ചെറിയ ക്യാപ് പോലെ കെട്ടി കൈ മുകളിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും പറന്നു പോകും. അങ്ങനെയൊന്നുമല്ല, അതിന് അതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നല്ല രീതിക്ക് പറക്കാൻ അതിന് സാധിക്കും. നമ്പർ 7, ഫ്രോഗ്സ്. നിങ്ങൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ കഥ അറിയുമോ? അദ്ദേഹം വർഷങ്ങളോളം ഐസിൻ്റെ അടിയിൽ കിടന്നിട്ട് മരണപ്പെട്ടു പോകാതെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ഐസ് കൊണ്ട് മൂടപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ തവളകൾക്കും ഏകദേശം അങ്ങനെയുള്ള ഒരു സൂപ്പർ പവറുണ്ട്. അവയ്ക്ക് തണുത്ത ഐസായാലും ജീവിച്ചിരിക്കാൻ സാധിക്കും. പല സന്ദർഭങ്ങളിൽ മഞ്ഞുകാലം വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അവ പലപ്പോഴും ഐസായി പോവുകയും പിന്നീട് വേനൽക്കാലം വരുമ്പോഴും വീണ്ടും പ്രശ്നമൊന്നുമില്ലാതെ ഫ്രഷായി എണീറ്റ് വരും. പക്ഷേ അത് ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ സൂപ്പർ സോൾജിയർ സിറപ്പ് കുടിച്ചിട്ടുകൊണ്ടല്ല. സാധാരണ നമ്മളും മറ്റു ജീവികളും ഇങ്ങനെ ഫ്രീസായി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കോശങ്ങൾ ഡ്രൈ ആയി പോവുകയും നശിക്കുകയും ചെയ്യും. പക്ഷേ തവളകളുടെ കോശങ്ങൾ ഫ്രീസിംഗ് ആയ ടെമ്പറേച്ചറിലും ഡ്രൈ ആയി പോകുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോശങ്ങൾക്ക് മുകളിലായി ഗ്ലൂക്കോസിൻ്റെ ഒരു ആവരണം ഉണ്ടാകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും തണുപ്പിന് ആ കോശങ്ങളെ ഡ്രൈ ആക്കാനൊന്നും സാധിക്കരുത്. അത് തന്നെയാണ് അവരെ ഇത്തരത്തിൽ അതിജീവിക്കാൻ ശേഷി കൊടുക്കുന്നത്. ഈ ഒരു സംവിധാനത്തെ ശാസ്ത്ര ലോകത്ത് ക്രയോ പ്രൊട്ടക്ഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്പർ 6, ഇലക്ട്രിക് കേ. നിങ്ങൾ അമേസിംഗ് സ്പൈഡർമാൻ എന്ന മൂവിയിലെ ഇലക്ട്രോയെ കണ്ടിട്ടുണ്ടോ? ശരീരത്തിൽ നിന്ന് ഇലക്ട്രിക് വ്യൂകൾ ഉണ്ടാകാൻ സാധിക്കുന്ന സൂപ്പർ വില്ലനാണ് ഇലക്ട്രോ.
ഈ ഇലക്ട്രിക് ഈലും അതുപോലെ തന്നെയാണ്. ഇലക്ട്രിക് എൽസിൻ്റെ ശരീരത്തിലുള്ള ചില പ്രത്യേക ഓർഗാൻസ് കാരണം അവയ്ക്ക് 1300 ഷോക്ക് വേവ്സ് പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇലക്ട്രിക് ഈൽ സ്വാഭാവികമായി സ്വയരക്ഷയ്ക്ക് മാത്രമല്ല ഷോക്ക് പുറപ്പെടുപ്പിക്കുന്നത്, അവ ഇര പിടിക്കാനും ഷോക്ക് പുറപ്പെടുപ്പിക്കും. സാധാരണ ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങളെയൊക്കെ ഭക്ഷിക്കാറുള്ളതെങ്കിലും ഒരു കുതിരയെ വീട്ടാനുള്ള ഷോക്ക് പവർ ഇതിനുണ്ട്. അതുകൊണ്ട് ഇവ വളരെ അപകടകാരികളായ ഒരു ജീവി തന്നെയാണ്. നമ്പർ 5, പെരഗ്രൈൻ ഫാൽക്കൺ. നിങ്ങൾ പല മൂവീസിലുമൊക്കെ ആയിട്ട് സ്പീറ്ററിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഫ്ലാഷ് ആയാലും അല്ലെങ്കിൽ അവഞ്ചേഴ്സ് സ്പക് കില്ലർ ആയാലും സ്പെൻഡിലെ സ്ക്യൂബ് കില്ലർ ആയാലും അങ്ങനെ ധാരാളം സൂപ്പർ ഹീറോസ് ഉണ്ട്. ഈ സ്ക്യൂബ് കില്ലർ പറക്കാൻ കൂടി കഴിവ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? വളരെ വിചിത്രമായിരിക്കും. എന്നാൽ ആദ്യമുള്ള എക്സാമ്പിളാണ് പെരഗ്രൈൻ ഫാൽക്കൺ. പെരഗ്രൈൻ ഫാൽക്കൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗമേറിയ പക്ഷിയാണ്. എന്ന് മാത്രം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗമേറിയ ജീവിയാണ്. ചീത്തയെയും മുസ്തൈൻ ബോൾട്ടിനെയും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം ചീത്ത ഏറ്റവും വേഗമേറിയ മൃഗമാണ്. എല്ലാം കൂടെ കണക്കിലെടുത്ത് ഏറ്റവും വേഗം കൂടിയ ജീവി എന്ന തരത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതിൽ ജയിക്കുക പെരഗ്രൈൻ ഫാൽക്കൺ ആയിരിക്കും. ചീത്തയേക്കാൾ വേഗതയുള്ള ഒരു പക്ഷി തന്നെയാണ് പെരഗ്രൈൻ ഫാൽക്കൺ. ഇത് ഡൈവ് ചെയ്യുന്ന സമയത്ത് 320 km/h എന്ന സ്പീഡിൽ വരെ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും വേഗമേറിയതായി കണക്കെടുക്കുന്നത്. നമ്പർ 4, ഗെക്കോ. കുട്ടികളായിരുന്നപ്പോൾ സ്പൈഡർമാൻ മൂവി കണ്ട് ചുമലിലൂടെ കയറാൻ ശ്രമിച്ചവരായിരിക്കില്ലേ നിങ്ങളിൽ പലരും? നമുക്കത് സാധിച്ചില്ലെങ്കിലും ഗെക്കോ എന്ന ജീവിക്ക് തീർച്ചയായും അതിനെ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം മരത്തിൻ്റെ ചുമരിലൂടെ കയറി പോകുന്ന എത്രയോളം ജീവികളുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗെക്കോക്ക്. ഗെക്കോയ്ക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കണ്ണാടികളിൽ പോലും ക്ലൈംബ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. അതായത് ഏറ്റവും മികച്ച ഒരു ക്ലൈമറായിട്ട് തന്നെ ഗെക്കോയെ കണക്കെടുക്കാവുന്നതാണ്. അതിന് അവരെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ കാലുകളിലെ ആയിരക്കണക്കിന് വരുന്ന മൈക്രോ എയേഴ്സ് ആണ്. അവയാണ് ഇത്തരത്തിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിലും ഇതിന് ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് കൊടുക്കാൻ സഹായിക്കുന്നത്. 3, മാൻഡിൻ ഷ്രിംപ്. ആൻഡിമാൻ മൂവിയിൽ ചീത്തവന്ന് വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് വളരെയധികം ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിറ്റ് ഉപയോഗിക്കാതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എന്നാൽ മാൻഡിൻ ഷ്രിമ്പിന് വളരെ ചെറുതാണെങ്കിലും വളരെയധികം ശക്തി ലഭിക്കാൻ ഒരു സ്വിറ്റും ഉപയോഗിക്കേണ്ട. കൂടിപ്പോയ 6 ഇഞ്ച് മാത്രം വളരുന്ന ഈ മാൻഡിൻ ഷ്രിമ്പുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ 2.5 ഇഞ്ച് കനം വരുന്ന ഒരു ഗ്ലാസ് ഒറ്റയടയ്ക്ക് പൊട്ടിക്കാനുള്ള ശേഷി അവയ്ക്കുണ്ട്. നമ്പർ 2, സ്നാപ്പിംഗ് ഷ്രിമ്പ്. ഒട്ടുമിക്ക എല്ലാ സൂപ്പർ ഹീറോ മൂവീസിലും ഒരുതരം സൂപ്പർ ഹീറോകളാണ് കയ്യിൽ നിന്നും പവർ ബ്ലാസ്റ്റ് പുറപ്പെടുപ്പിക്കുന്നത് കഴിയുന്ന സൂപ്പർ ഹീറോസ്. ഈ കയ്യിൽ നിന്ന് തീ പുറപ്പെടുപ്പിക്കുന്ന സൂപ്പർ ഹീറോസിനെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ആഗ്രഹം തോന്നിപ്പോകാറുണ്ട് അങ്ങനെ ഒരു കഴിവ് കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ ഈ സ്നാപ്പിംഗ് ഷ്രിമ്പ്സിന് ഏകദേശം അങ്ങനെ കഴിവുള്ളവർ തന്നെയാണ്. അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രിക് വേവ്സ് പുറപ്പെടുപ്പിക്കാൻ സാധിക്കുക. അവർ അത്തരത്തിലുള്ള ഷോക്ക് വേവ്സ് ഉണ്ടാക്കുന്നത് തങ്ങളുടെ കയ്യിലുള്ള ക്ലോകൾ കൂട്ടിയടുപ്പിച്ചാണ്. അത്തരത്തിൽ ഉണ്ടാക്കുന്ന ഷോക്ക് വേവ്സ് വളരെയധികം പവർഫുള്ളാണ്. അതിന് ഒരു ഗ്ലാസ് ജാർ വരെ പൊട്ടിച്ചെറിയാൻ കരുത്തുണ്ട്. ഇനി ഇപ്പോൾ ഇതിൻ്റെ അപകട സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി ഇതിൻ്റെ കൈകൾ മുറിച്ച് കളഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ തൽക്കാലത്തേക്ക് അതൊരു ആശ്വാസം ആയേക്കാം. പക്ഷെ അവ അതിവേഗം തന്നെ അവയുടെ കൈകൾ വീണ്ടും വളർത്തിയെടുക്കുന്നതാണ് മറ്റൊരു വസ്തുത. അക്സോൾ കാണാൻ വളരെയധികം ക്യൂട്ടായിട്ടുള്ള ഒരു ജീവി തന്നെയാണ് അക്സോൾ. അത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നിപ്പോയിക്കാം ഇതിനെ കണ്ടാൽ. പക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതിന് അടുത്തുള്ള ഇരുമ്പുകളെ ആകർഷിക്കാൻ കഴിയുന്ന മാഗ്നറ്റ് പവറും കയ്യിൽ നിന്ന് തീ വരുത്താനും കഴിവുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്ന് വരും. നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട, കാരണം അങ്ങനെയൊന്നുമില്ല. ഇതിന് അങ്ങനെയുള്ള സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. ഇതിൻ്റെ യഥാർത്ഥ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീജനറേഷൻ ഫാക്ടർ തന്നെയാണ്. ഈ ജീവികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗവും കയ്യോ കാലോ എന്തുമാകട്ടെ മുറിഞ്ഞു പോയാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്രത്തോളം പെട്ടെന്ന് അത് വളർത്തിയെടുക്കും. പക്ഷെ അതിലും അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അതിൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗം തന്നെ മുറിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഇവ തലച്ചോറും റീജനറേറ്റ് ചെയ്തെടുക്കാറുണ്ട്. റീജനറേഷൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് ധാരാളം ജീവികൾക്കുള്ള ഒരു കാര്യം തന്നെയാണ്. അവയെക്കാളൊക്കെ ഈ കാര്യത്തിൽ, അതായത് റീജനറേഷൻ മുന്നിട്ട് വരുന്നത് അക്ഷോൾ തന്നെയാണ്. അതാണ് അക്ഷോത്തിൻ്റെ പ്രത്യേക കാര്യം.